നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എൻ്റെ അഗ്നിപത് പദ്ധതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളൊക്കെ തീർന്നു എന്തൊരു ബഹളമായിരുന്നു ഒന്ന് രണ്ട് ദിവസം ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ബീഹാറിലും മറ്റുമൊക്കെ ചെറിയ കുട്ടികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പതിനെട്ടും പത്തൊമ്പതും വയസ്സൊക്കെയുള്ള കുട്ടികളെ വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആരൊക്കെയോ ചരട് വലിച്ച് കുറച്ച് ട്രെയിനുകളും മറ്റുമൊക്കെ കത്തിക്കുകയൊക്കെ ചെയ്തു പിന്നെയാണ് അതിലെ അവസരം മനസ്സിലായത് ഇവിടെയുള്ള മാധ്യമങ്ങൾക്കും ചില രാഷ്ട്രീയക്കാർക്കും അതാ മൂന്നാം ദിവസം തന്നെ സി പി എം അതിലേക്ക് ചാടി വീണു അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവൊക്കെ പഠിക്കുന്നതിന് മുൻപ് തന്നെ അവർ കാടച്ചങ്ങ് വെടിവെച്ചു ഈ പദ്ധതി ശരിയല്ല ഈ പദ്ധതി സർക്കാർ പിൻവലിക്കണം അല്ലെങ്കിൽ മോദി പിൻവലിക്കണം എന്ന തരത്തിൽ അത് അവരുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വരെ പറഞ്ഞു പിന്നീട് എ എ റഹീനെ പോലെയുള്ള രാജ്യസഭാ എം പിമാർ ആ ഡൽഹിയിൽ കിടന്ന് കാണിച്ച അഭ്യാസങ്ങളും നമ്മൾ കണ്ടതാണ് എന്നിട്ടോ ഇപ്പോൾ എവിടെ പോയി ആ പ്രതിഷേധമൊക്കെ എവിടെയാണ് ഇവർക്ക് പിഴച്ചത് എന്നറിയാമോ സി പി എമ്മും ഇടതുപക്ഷവും ഈ പദ്ധതിക്കെതിരെ സംസാരിക്കുകയും സമരത്തിലേക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഇറങ്ങുകയും ചെയ്തപ്പോൾ തന്നെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് മനസ്സിലായി ഇതെന്തോ രാജ്യത്തിന് ഗുണമുള്ള പദ്ധതിയാണെന്ന് അപ്പോൾ തന്നെ കുറച്ചെങ്കിലും മടിച്ചു നിന്നിരുന്നവർ ഈ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയുമായി ഇതിൻ്റെ പിന്നിലെത്തി ഒപ്പം തന്നെ അഗ്നിവീറുകൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്തു പക്ഷേ ഇവിടെയുള്ള ചില മാമാധ്യമങ്ങളൊക്കെ എന്തൊക്കെയോ സ്വപ്നം കണ്ടിരുന്നു വീണ്ടും ഒരു കർഷക സമരം പോലെ ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പൊതുമുതൽ നശിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ഇന്ത്യയെ തന്നെ പിന്നോട്ടടിക്കുന്നതൊക്കെ രീതിയിലുള്ളൊരു സമരമായി ഇത് മാറുമോ എന്നൊക്കെ ഇവർ ശരിക്കും ആശിച്ചിരുന്നു കൊതിച്ചിരുന്നു അവരുടെ ചില വിവരണങ്ങളൊക്കെ അങ്ങനെയായിരുന്നു നെഹ്റു ട്രോഫി വള്ളംകളിക്ക് കമൻട്രി പറയുന്ന പോലെയോ അല്ലെങ്കിൽ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഫൈനലിൽ കമൻട്രി പറയുന്ന പോലെ തരത്തിലുള്ള ചില വിവരണമൊക്കെയാണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത് ട്രെയിൻ കത്തിക്കുമ്പോഴും മറ്റുമൊക്കെ എന്തായാലും ഇപ്പോൾ ഈ പ്രതിഷേധമൊക്കെ തീരെങ്ങ് കെട്ടടങ്ങിയിരിക്കുകയായിരുന്നു മനോരമ പോലെ ഒരു ചാനൽ പ്രതിഷേധങ്ങളുടെ മൂർച്ച കുറയുന്നുവോ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു നിരാശയാണെന്ന് നോക്കിയാൽ അവരുടെ എന്തൊരു നിരാശയാണെന്ന് നോക്കി ഈ രാജ്യം കത്താനാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത് എന്ത് എന്താണല്ലേ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത് ഈ രാജ്യത്ത് അശാന്തി ആയിരിക്കണം ആ പ്രതിഷേധം കൊണ്ട് കത്തണം പറ്റുമെങ്കിൽ എല്ലാ ട്രെയിനുകളും തീ വെച്ച് നശിപ്പിക്കണം എന്നൊക്കെയാണ് അവർ നിരന്തരം ആഗ്രഹിക്കുകയും കൊതുക്കുകയൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഇൻ്റർനാഷണൽ യോഗ ഡേ ആയിരുന്നു മാലദ്വീപ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ഇന്ത്യൻ എംബസിയുടെയൊക്കെ ഒരു മേൽനോട്ടത്തിൽ അവിടെ യോഗ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇതിനെതിരായിട്ട് സൂര്യനമസ്കാരം അനിസ്ലാമികമാണെന്നൊക്കെ പറഞ്ഞു ഇവർക്ക് നേരെ ആക്രമണം നടത്തുകയൊക്കെ ഉണ്ടായി മനോരമയിൽ വന്നപ്പോൾ ആ യോഗ നടത്തിയവരെ യോഗ നടത്തിക്കൊണ്ടിരുന്നവരെ ആ പ്രതിഷേധിക്കാർ അടിച്ചോടിച്ചു എന്ന തരത്തിലാണ്ടിട്ടിരുന്നത് അപ്പോൾ ആ ആ ഹെഡ്ലൈൻ്റെ ആ തല വാചകത്തിൻ്റെ തന്നെ അർത്ഥം തന്നെ മാറ്റിക്കൊടുത്തുകൊണ്ട് എത്ര മോശപ്പെട്ട രീതിയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുക ഇവരെയൊക്കെ വിശ്വസിച്ച് വേണം നമ്മൾ ഈ നാട്ടിൽ ജീവിക്കാൻ എന്നോർക്കുമ്പോഴാണ് സത്യത്തിൽ സോഷ്യൽ മീഡിയയൊക്കെ ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇനി ഇപ്പോൾ മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ സി പി എം ഫണ്ട് ത തട്ടിച്ചതിനെ പറ്റിയാണ് അത് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല സി പി എം അങ്ങനെ നിരവധി ഫണ്ട് തട്ടിച്ചിട്ടുണ്ട് പ്രളയ ഫണ്ട് വരെ അവർ തട്ടിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് കോവിഡിൻ്റെ പേരിൽ കോവിഡ് വാക്സിൻ ചലഞ്ച് നടത്തിയിട്ട് കോടികൾ അവർ സമാഹരിക്കുകയുണ്ടേ അത് എന്ത് ചെയ്തു എന്ന് ഇതുവരെ അതിൻ്റെ കണക്കൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ ആരോപണം ഒരു രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചതിനെ പറ്റിയാണ് ഇതും ഒരു പക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് എന്തോ പുതുമ തോന്നും പക്ഷേ അവർക്കിത് വലിയ പുത്തിരിയുള്ള കാര്യമൊന്നുമല്ല അഭിമന്യു എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട ചെക്കൻ്റെ പേരിൽ തന്നെ ഏതാണ്ട് പത്ത് പതിമൂന്ന് കോടിയോളം മൊത്തം ഒരു ജില്ലയിൽ നിന്ന് തന്നെ മൂന്ന് കോടി അവർ സമാഹരിച്ചാണ് അപ്പോൾ പതിനാല് ജില്ലയിൽ കൂടി കൂടി ഏതാണ്ട് പത്ത് പതിമൂന്ന് കോടിയോളം അവർ സമാഹരിച്ചിരുന്നു അതിൽ ഏതാനും ലക്ഷങ്ങൾ മാത്രമാണ് ആ വിദ്യാർത്ഥിയുടെ വീട്ടുകാർക്ക് കൊടുത്തത് ബാക്കിയൊക്കെ സ്മാരകമായും ചില പോക്കറ്റിലുമൊക്കെ ആകുകയാണ് ചെയ്തത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ രക്തസാക്ഷി പണ്ടൊക്കെ അടിച്ചു മാറ്റുക മുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ആന ആനക്കാര്യമൊന്നുമില്ല ഇപ്പോഴും നാൽപ്പത് ലക്ഷത്തിനു മുകളിലുള്ള ഒരു തുകയാണ് പക്ഷേ പയ്യന്നൂർ പോലെ ഒരു സ്ഥലത്ത് കണ്ണൂർ പോലെ ഒരു സ്ഥലത്ത് അത് അവിടുത്തെ പ്രാദേശിക പാർട്ടിയിൽ തന്നെ വലിയ വിള്ളലുണ്ടാക്കിയിരിക്കുകയാണ് സത്യസന്ധനായിട്ടുള്ള ഒരാൾക്കെതിരെയും ഈ മുക്കിയ കണക്ക് പുറത്തു പറഞ്ഞു എന്ന കാരണം കൊണ്ട് ആ വ്യക്തിക്കെതിരെ നടപടിയെടുത്തതാണ് ചിലരെയൊക്കെ ചുടിപ്പിച്ച് ചൊടിപ്പിച്ചിരിക്കുന്നത് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് അതൊന്നും പ്രശ്നമില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർ ഇനിയും കക്കും ഇനിയും മുക്കും പത്രക്കാരോ ആരെങ്കിലും ചോദിച്ചാൽ ഇത് ഞങ്ങളുടെ പാർട്ടിക്കകത്ത കാര്യമല്ലേ ഞങ്ങളുടെ പാർട്ടിയിലെ പണം ഞങ്ങൾ മുക്കും എന്ന തരത്തിലാണ് ഈ പറച്ചിൽ കേട്ടാത്ത ഒന്നും ഇവർ തന്നെയാണ് ഈ നോട്ടൊക്കെ അച്ചടിക്കുന്നതെന്നും അല്ലാതെ ഈ രക്തസാക്ഷി ഫണ്ടെന്ന പിരിവിൻ്റെ പേരിൽ പുറത്തേക്ക് ചെന്ന് കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവരും കൂടെ കൊടുക്കുന്ന പണമാണ് ഇതെന്നുള്ള ചിന്തിക്കാനുള്ള വകതിരുവോ ബുദ്ധിയോ ഒന്നും അവരുടെ നേതാക്കൾക്ക് പോലും ഇല്ലാത്ത കാലത്തോളം ഇത്തരം തട്ടിപ്പുകളുമായി അവർ ഇനിയും മുന്നോട്ട് തന്നെ പോകും വെബ്ഡസ് തത്വമായി ന്യൂസ്